ഞാൻ വീണ്ടും നാട്ടിൽ തിരിച്ചെത്തി. സ്വന്തം നാട്ടിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാനായിരുന്നു എന്റെ ആദ്യത്തെ ശ്രമം. 1901 കൽക്കത്തയിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഞാൻ പങ്കുകൊണ്ടു. മറ്റു പ്രതിനിധികളോടൊപ്പം റിപ്പൺ കോളേജിലാണ് ഞാൻ താമസിച്ചത്. അവിടെ തന്നെയായിരുന്നു ലോകമാന്യ തിലകനും. പതിവ് പോലെ അദ്ദേഹത്തിന് ചുറ്റും നിരവധി ആരാധകരും സഹപ്രവർത്തകരും ഉണ്ടായിരുന്നു. അവരുടെ ഉച്ചത്തിലുള്ള ചിരിയും വർത്തമാനവും ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തുന്ന ദുർഭരണം തന്നെയായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. വർഷത്തിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺഗ്രസ് സമ്മേളനം, അതുകഴിഞ്ഞാൽ ഉറങ്ങിത്തുടങ്ങുന്ന കോൺഗ്രസ് വീണ്ടും ഉണരുന്നത് അടുത്ത സമ്മേളന സമയത്താണ്. പ്രതിനിധികൾക്കോ സന്നദ്ധ സേവകർക്കോ കാര്യഗൗരവം ഉണ്ടായിരുന്നില്ല. ഒരു സമ്മേളനം മുറ പോലെ നടത്താൻ വേണ്ട പരിചയമോ പരിശീലനമോ ഉണ്ടായിരുന്നില്ല. അവരുടെ ഇടയിലും ഉണ്ടായിരുന്നു ജാതി സംബന്ധമായ ഉച്ചനീചത്വങ്ങൾ. സമ്മേളന സ്ഥലത്തും ക്യാമ്പിലും ശുചിത്വം പാലിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. പലരും പൊതുസ്ഥലത്തു തന്നെ മലമൂത്ര വിസർജനം നടത്തിയിരുന്നു. പരിസരം വൃത്തിയാക്കുന്ന കാര്യത്തിൽ പ്രതിനിധികളോ സന്നദ്ധ സേവകരോ താല്പര്യം കാണിച്ചില്ല. എനിക്ക് തോന്നി ആദ്യത്തെ ദിവസത്തെ സ്ഥിതി ഇതാണെങ്കിൽ കോൺഗ്രസ് സമ്മേളനം അവസാനിക്കുമ്പോഴേക്കും നഗരം പകർച്ചവ്യാധികളുടെ പിടിയിലാവാതിരിക്കില്ല. സമ്മേളന സ്ഥലത്തെ കാര്യാലയത്തിൽ കൂടിക്കിടക്കുന്ന നൂറുകണക്കിന് എഴുത്തുകൾ വായിച്ചു നോക്കി ആവശ്യാനുസരണം മറുപടി എഴുതേണ്ട ജോലിയാണ് സെക്രട്ടറി എന്നെ ഏൽപ്പിച്ചത്. പതുക്കെ പതുക്കെ ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികൾ മനസ്സിലാക്കി. സുരേന്ദ്രനാഥ് ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവരായിരുന്നു ആ കൂട്ടത്തിലെ മുതിർന്ന നേതാക്കൾ. അന്ന് ഞാൻ നിരീക്ഷിച്ച പല കാര്യങ്ങളിൽ ചിലത് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ചിട്ടവട്ടവും ഉണ്ടായിരുന്നില്ല. സമയവും ഊർജവും തികഞ്ഞ അശ്രദ്ധയോടെയാണ് ചെലവഴിച്ചിരുന്നത്. ഒരാൾ കെളുപ്പത്തിൽ ചെയ്യാവുന്ന ജോലി നാലുപേർ ചേർന്ന് ഏറെ നേരമെടുത്ത് അലസമായി ചെയ്യുന്നത് എന്നെ വിഷമിപ്പിച്ചു. ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നതിലായിരുന്നു സമ്മേളനത്തിൽ ഉടനീളം പ്രാധാന്യം. അതിപ്രധാനമായ പല കാര്യങ്ങളും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതും എന്നെ അസ്വസ്ഥനാക്കി. സമ്മേളനത്തിൽ പ്രസിഡന്റിന്റെ പ്രസംഗം ഒരു പുസ്തകം നിറയായിരുന്നു. സമയക്കുറവ് മൂലം ഏതാനും പേജുകൾ മാത്രമേ വായിക്കുകയുണ്ടായുള്ളൂ. ആ സമ്മേളനത്തിൽ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ കുടിയേറ്റക്കാർ അനുഭവിക്കുന്ന അനീതിയെയും അസമത്വത്തെയും പറ്റി സദസ്യരെ ധരിപ്പിക്കാൻ എനിക്ക് 2 മിനിറ്റ് സമയം അനുവദിച്ചു കിട്ടി. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ആദ്യമായി എന്നോട് പറഞ്ഞത്, "ഗാന്ധി, നിങ്ങൾ ഈ നാട്ടിൽ തന്നെ താമസിക്കണം. കഴിയുന്നത്ര ആളുകളുമായി പരിചയപ്പെടണം, ഇടപഴകണം. നിങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെടണമെന്നാണ് എന്റെ ആഗ്രഹം." കൽക്കത്തയിലെ സമ്മേളനത്തിനു ശേഷം ഏതാണ്ട് 1 മാസത്തോളം ഞാൻ ആ മഹാനഗരത്തിൽ ഗോഖലെയോടൊപ്പം താമസിച്ചു. ഒരു അനുജനോടെന്ന പോലെ വാത്സല്യത്തോടെയാണ് അദ്ദേഹം എന്നോട് പെരുമാറിയത്. എന്റെ സ്വാശ്രയശീലവും ശുചിത്വവും കൃത്യനിഷ്ഠയും അദ്ദേഹം എപ്പോഴും അഭിനന്ദിക്കുമായിരുന്നു. തന്നെ കാണാൻ വരുന്ന എല്ലാ പ്രധാന വ്യക്തികൾക്കും അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തുക പതിവായിരുന്നു. അദ്ദേഹം പ്രൊഫസർ PC റോയിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഇങ്ങനെയാണ്, "ഇത് ഡോക്ടർ PC റോയ്. മാസശമ്പളം 800 രൂപയാണ്. എന്നാൽ 40 രൂപ മാത്രം തന്റെ ആവശ്യത്തിനടുത്ത്, ബാക്കി രൂപയെല്ലാം പൊതു ലക്ഷ്യങ്ങൾക്കായി ചെലവഴിക്കുന്നു. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല." പ്രൊഫസർ റോയിയും ഗോഖലെയും ഏറെ നേരം വർത്തമാനം പറഞ്ഞിരിക്കുമായിരുന്നു. അത് കേട്ടിരിക്കുക എത്ര സന്തോഷകരമായിരുന്നു, അത്ര തന്നെ വിജ്ഞാനപ്രദവും. ഒരു നിമിഷം പോലും പാഴാക്കാത്ത സ്വഭാവക്കാരനായിരുന്നു ഗോഖലെ. സ്വന്തം നാടിനെക്കുറിച്ച് മാത്രമേ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയുടെ അടിമത്തവും ദാരിദ്ര്യവും അദ്ദേഹത്തിന്റെ മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിച്ചിരുന്നു. പലരും പലതും പറഞ്ഞ് അദ്ദേഹത്തെ സമീപിക്കുമായിരുന്നു. എന്നാൽ എല്ലാവരോടും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ഒന്നു മാത്രം: ആദ്യം ജന്മനാടിന്റെ സ്വാതന്ത്ര്യം, അതിനുശേഷം മാത്രം മറ്റു കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാം. എന്റെ സമയവും ശക്തിയും മുഴുവൻ അതിനുവേണ്ടി മാത്രമുള്ളതാണ്. ഗോഖലെയുടെ ആരോഗ്യം അത്ര തൃപ്തികരമായിരുന്നില്ല. ദിവസവും കുറച്ചുനേരം നടന്നുകൂടെ, അത് ആരോഗ്യത്തിന് നല്ലതാണല്ലോ. ഒരു ദിവസം ഞാൻ ചൂണ്ടിക്കാട്ടി, "വേണ്ടെന്ന് വച്ചിട്ടല്ല, സമയം കിട്ടാഞ്ഞിട്ടാണ്." അദ്ദേഹം പറഞ്ഞു, "താങ്കൾ കാണുന്നില്ലേ എന്റെ പണിത്തിരക്ക്?" ആ മറുപടി എനിക്കൊട്ടും തൃപ്തികരമായിരുന്നില്ല. എന്തെല്ലാം പണിത്തിരക്കുണ്ടെങ്കിലും ഒരാൾ ദിവസവും കുറച്ചുനേരമെങ്കിലും വ്യായാമത്തിനായി മാറ്റിവെക്കണമെന്നാണ് എന്റെ എളിയ അഭിപ്രായം. ആഹാരവും വിശ്രമവും പോലെ തന്നെ ശരീരത്തിന് ആവശ്യമാണ് വ്യായാമം. അത് നമ്മുടെ കാര്യക്ഷമത കൂട്ടുകയാണ് ചെയ്യുന്നത്. ഗോഖലെയുടെ ആഗ്രഹം ഞാൻ ബോംബെയിൽ സ്ഥിരതാമസമാക്കി വക്കീൽ പണി തുടരണമെന്നായിരുന്നു. പൊതുകാര്യങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കുകയും ആകാം. ആ കാലത്ത് പൊതുകാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തനം എന്നു തന്നെയായിരുന്നു അർത്ഥം. ഗോഖലെയുടെ നിർദ്ദേശം എനിക്കും സ്വീകാര്യമായിരുന്നു. പക്ഷേ ഒരു ബാരിസ്റ്റർ എന്ന നിലയിൽ ഞാൻ എത്രത്തോളം വിജയിക്കും? ആ കാര്യത്തിൽ എനിക്കത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. മുൻ അനുഭവങ്ങളും അത്ര പ്രോത്സാഹജനകമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, തുടക്കം രാജ്കോട്ടിൽ നിന്ന് തന്നെ ആകട്ടെ. ആദ്യം വാദിച്ച കേസ് വിജയിച്ചു. അതോടെ എനിക്ക് ഏറെക്കുറെ ഉത്സാഹമായി. എന്നാലും എന്റെ സുഹൃത്തുക്കൾ നിർബന്ധിക്കാൻ തുടങ്ങി, "നിങ്ങളുടെ കഴിവുകൾ ഇവിടെ മാത്രം ഒതുക്കി നിർത്തിയാൽ പോരാ, ബോംബെയിൽ ചെന്ന് പ്രാക്ടീസ് തുടങ്ങണം. കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ താങ്കളുടെ സജീവമായ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. ബോംബെയിൽ മാന്യമായി ജീവിക്കാൻ ആവശ്യമായ കേസുകൾ തന്ന്
എന്നെ സഹായിച്ചു കൊള്ളാമെന്ന് അവരിൽ ചിലർ വാഗ്ദാനവും ചെയ്തു. ചെറിയ ഭയാശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ ബോംബെയിലേക്ക് താമസം മാറ്റി. ഞങ്ങൾ ബോംബെയിലേക്ക് മാറിയ ഉടനെ എന്റെ രണ്ടാമത്തെ മകൻ മണിലാലിന് കലശലായ ടൈഫോയിഡ് ബാധ ഉണ്ടായി. ഒപ്പം ന്യൂമോണിയയും. കുട്ടി ആകെ അവശനായി. രോഗവും ക്ഷീണവും മാറാൻ ചിക്കൻ സൂപ്പും കോഴിമുട്ടയും കൊടുക്കണമെന്ന് ഡോക്ടർ നിർബന്ധിച്ചു. ഞാനതിന് തയ്യാറായില്ല. എന്റേതായ രീതിയിലുള്ള ചികിത്സ നടത്താൻ ഞാൻ നിശ്ചയിച്ചു. 10 വയസ്സായിരുന്ന മണിലാലിനും അതേ അഭിപ്രായമായിരുന്നു. ഞാനവന് ഇടവിട്ട് പഴച്ചാറുകൾ നേർപ്പിച്ചു കൊടുത്തു. ജലചികിത്സയും നടത്തി. ഈശ്വര അനുഗ്രഹം കൊണ്ട് അവൻ ക്രമേണ സുഖം പ്രാപിച്ചു. എങ്ങനെയാണ് അവന്റെ രോഗം മാറിയത്? ഈശ്വര കൃപയാലാണോ? ജലചികിത്സ കൊണ്ടാണോ? ശ്രദ്ധാപൂർവമുള്ള ആഹാരക്രമവും ശുശ്രൂഷയും കൊണ്ടാണോ? ആർക്കറിയാം. ഓരോരുത്തർക്കും തീരുമാനിക്കാം അവനവന്റെ വിശ്വാസമനുസരിച്ച്. ഞാൻ വിശ്വസിക്കുന്നത് ഈശ്വരൻ എന്റെ മാനം കാത്തു എന്നാണ്. ഡോക്ടറുടെ നിർദ്ദേശം മാനിക്കാതെ സ്വന്തം ചികിത്സാരീതി മകനിൽ പ്രയോഗിച്ച അച്ഛൻ. അവനെന്തെങ്കിലും അഹിതം സംഭവിച്ചിരുന്നുവെങ്കിൽ ഞാൻ മാത്രമാകുമായിരുന്നല്ലോ അതിന്റെ ഉത്തരവാദി. സാന്താക്രൂസിലുള്ള നല്ലൊരു വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ നിന്നും ചർച്ച് ഗേറ്റിലേക്ക് നിത്യവും 1ാം ക്ലാസ്സിൽ തീവണ്ടി യാത്ര. പലപ്പോഴും 1ാം ക്ലാസ്സിലെ ഒരേയൊരു യാത്രക്കാരൻ ഞാനായിരിക്കും. അതിലെനിക്ക് കുറച്ചൊരു അഭിമാനവും തോന്നിയിരുന്നു. വക്കീൽ പണി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് ഹൈക്കോടതിയിൽ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അവിടുത്തെ ലൈബ്രറി ഞാൻ നന്നായി പ്രയോജനപ്പെടുത്തി. പുതിയ പരിചയങ്ങൾ സ്ഥാപിക്കാനും എനിക്ക് സാധിച്ചു. ഒരു കാര്യം നേരത്തെ എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. എന്റെ സ്വന്തം പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ ഈശ്വരൻ എന്നെ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. എന്റെ കാര്യത്തിൽ എപ്പോഴും അവിടുന്ന് ഓരോരോ പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പതിവ്. ബോംബെയിൽ കാലുറപ്പിച്ചുവെന്ന് തോന്നിത്തുടങ്ങിയ സമയം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഒരു കമ്പി സന്ദേശം. ഉടനെ തിരിച്ചു വരിക. പോകാതിരിക്കാൻ എനിക്കായില്ല. അടിയന്തര ഘട്ടങ്ങളിൽ എത്തിക്കൊള്ളാമെന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തിട്ടുള്ളതായിരുന്നു. ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ബോംബെയിലാക്കിയിട്ടാണ് ഞാൻ ഡർബനിലേക്ക് കപ്പൽ കയറിയത്. നാട്ടിൽ തൊഴിലില്ലാതെ നടന്നിരുന്ന 3-4 ചെറുപ്പക്കാരെയും ഞാൻ കൂടെ കൊണ്ടുപോയി. അന്യനാട്ടിലാണെങ്കിലും തൊഴിൽ കണ്ടെത്തി അവർ നല്ലൊരു ജീവിതമാർഗം നേടട്ടെ എന്നായിരുന്നു എന്റെ വിചാരം. അതിലൊരാളായിരുന്നു മഗൻലാൽ ഗാന്ധി. കുടുംബത്തിൽ നിന്നും അകന്നു താമസിക്കുക സങ്കടകരമായിരുന്നു. നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനതിന് തയ്യാറായത്. ഏതാണ്ടൊരു അനിശ്ചിതത്വത്തിലേക്കായിരുന്നു എന്റെ യാത്ര. അല്ലെങ്കിലും ഈ ലോകത്തിൽ നിശ്ചിതം എന്ന് പറയാൻ എന്താണുള്ളത്? സർവേശ്വരനല്ലാതെ ബാക്കിയുള്ള എല്ലാ അനുഭവങ്ങളും അനിശ്ചിതമല്ലേ? തിരമാലകൾ കണക്കെ അവ വന്നു പോകുന്നു. സ്ഥിരവും നിശ്ചിതവുമായ ആ ഒന്നിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ തീർന്നു ജീവിതത്തിലെ സകല അനിശ്ചിതത്വങ്ങളും അവയെ ചൊല്ലിയുള്ള ഉത്കണ്ഠകളും വേദനകളും. ആ സത്യത്തെ തേടിയുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ജീവിതം. ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ള നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ നടുവിലേക്കാണ് ഞാൻ ഡർബനിൽ കപ്പലിറങ്ങിച്ചെന്നത്. പിന്നീട് എനിക്ക് നിന്നു തിരിയാൻ സമയമുണ്ടായില്ലെന്ന് പറയാം. ദക്ഷിണാഫ്രിക്കയിൽ കുടിയേറി പാർത്തിട്ടുള്ള ഇന്ത്യക്കാരുടെ സങ്കടങ്ങൾ പരിഹരിക്കാനാണ് അവരെന്നെ അങ്ങോട്ട് വിളിപ്പിച്ചത്. ഇന്ത്യക്കാരുടെ താല്പര്യങ്ങൾ രക്ഷിക്കാനെന്ന പേരിൽ അവിടെ ഒരു വകുപ്പ് തന്നെ ഉണ്ടായിരുന്നു, ഏഷ്യാറ്റിക് ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഉത്തരവാദിത്വവും വെള്ളക്കാർക്കു തന്നെയായിരുന്നു. ഇന്ത്യക്കാരുടെ പ്രതിനിധിയായി അവരുടെ തനതായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അവരുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കിട്ടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ വെള്ളക്കാരൻ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ചെന്നു നിന്നു. എന്നാൽ ഞാൻ പറയുന്നത് കേൾക്കാൻ കാത്തു നിൽക്കാതെ അദ്ദേഹം എന്റെ നേരെ കയർത്തു. നിങ്ങളെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരനായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഉടനെ തിരിച്ചു പോവുകയാണ് നല്ലത്. നിങ്ങൾക്കിവിടെ ഒരു തരത്തിലുമുള്ള അവകാശങ്ങളുമില്ല. എന്നെ കൂട്ടിക്കൊണ്ടുവന്ന നാട്ടുകാരായ ഇന്ത്യക്കാരെയും അദ്ദേഹം അധിക്ഷേപിച്ചു. എനിക്ക് വല്ലാത്ത നിരാശയും നാണക്കേടും തോന്നി. പിന്നീട് ഞാൻ താനെ പറഞ്ഞു സമാധാനിപ്പിച്ചു. ഇതുപോലെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലോ. ക്ഷമിച്ചിരിക്കൂ, ഇതും കടന്നുപോകും. പല ആധ്യാത്മിക ഗ്രന്ഥങ്ങളും അതീവ ശ്രദ്ധയോടെ ഞാൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും എന്റെ സ്വന്തം ജീവിതത്തിന്റെ കൈപ്പുസ്തകം ഭഗവത്ഗീതയാണ്. നിത്യജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം തേടി ചെല്ലുന്നത് ഗീതയിലേക്കാണ്. അറിയാത്ത ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥമറിയാൻ ഡിക്ഷണറി തുറന്നു നോക്കുന്നത് പോലെ ഗീതയിലെ അപരിഗ്രഹവും സമചിത്തതയും എന്നെ ഏറ്റവും ആകർഷിച്ച രണ്ടു വാക്കുകളാണ്. എങ്ങനെയാണ് ഈ രണ്ടു ഗുണങ്ങളും സ്വന്തമാക്കുക എന്നായിരുന്നു എന്റെ ചിന്ത. പതുക്കെ പതുക്കെ എന്റെ മനസ്സിൽ തെളിഞ്ഞു. ഒന്നും വേണ്ടെന്ന് വയ്ക്കലല്ല അപരിഗ്രഹം. ഒന്നിലും ഞാനെന്നും എന്റേതെന്നുമുള്ള ഭാവന ഇല്ലാതിരിക്കുകയാണ്. ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിയും ഒരു രക്ഷാധികാരി മാത്രമാണ്. ഒന്നും അവന്റേതല്ല. അത് വേണ്ട വിധത്തിൽ കൊണ്ടു നടക്കേണ്ട ചുമതല മാത്രമേ അവനുള്ളൂ. ഭാര്യയെയും മക്കളെയും കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. അവരെയും എന്നെയും സൃഷ്ടിച്ച ദൈവം തന്നെ ഇനിയുള്ള കാര്യങ്ങൾ നടത്തിക്കൊള്ളും. ആ ഒരു മനോഭാവത്തോടെയാണ് ജ്യേഷ്ഠന് ഞാൻ ഇങ്ങനെ കത്തയച്ചത്. ഇതുവരെ ഞാൻ സമ്പാദിച്ചതെല്ലാം പൂർണ്ണമായും അങ്ങേക്ക് വിട്ടുതരുന്നു. ഇനി എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. അഥവാ എന്തെങ്കിലും എനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞാൽ തന്നെയും അത് സമൂഹത്തിന്റെ മാത്രം ആവശ്യത്തിനുള്ളതായിരിക്കും. എന്റെ ചിന്തകൾ ജ്യേഷ്ഠൻ ഉൾക്കൊള്ളാനായില്ല. സ്വന്തം കുടുംബത്തോട് എനിക്കുണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്തത്തെപ്പറ്റി
അദ്ദേഹം കടുത്ത ഭാഷയിൽ എന്നെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ അച്ഛന്റെ പാത പിന്തുടർന്ന് കുടുംബത്തെ സംരക്ഷിക്കുകയാണ് നിന്റെ ധർമ്മം, അദ്ദേഹം വിശദമാക്കി. ഞാനും അതുതന്നെയാണ് ചെയ്യുന്നത്, ഞാൻ മറുപടി എഴുതി. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാട് മുഴുവനും എന്റെ കുടുംബമാണ്. അതിൽ പിന്നെ ജ്യേഷ്ഠൻ എനിക്ക് കത്തെഴുതിയിട്ടില്ല എന്ന് തന്നെ പറയാം. അതിലെനിക്ക് വലുതായ ദുഃഖം തോന്നി. എന്നാലും ജ്യേഷ്ഠന്റെ ആവശ്യത്തിന് വഴങ്ങാൻ ഞാൻ തയ്യാറായില്ല. എന്റെ മുന്നിൽ എന്റെ വഴി തെളിഞ്ഞുകിടന്നിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള എന്റെ സ്നേഹാദരങ്ങൾക്ക് കുറവ് വന്നു എന്ന് ധരിക്കരുത്. അതെന്നത്തെയും പോലെ അപ്പോഴും ദൃഢമായിരുന്നു. കാലം ചെന്നപ്പോൾ അദ്ദേഹത്തിനും എന്റെ നിലപാട് മനസ്സിലാക്കാൻ സാധിച്ചു. മരിക്കുന്നതിന് തൊട്ടു മുൻപായി അദ്ദേഹം എനിക്കൊരു കത്തെഴുതി. തന്റെ അന്നത്തെ ആ എതിർപ്പിന് ക്ഷമ ചോദിച്ചുകൊണ്ട് എന്നെ കാണാൻ തിടുക്കമുണ്ടെന്നും തന്റെ മക്കളെ എനിക്കായി വിട്ടുതരികയാണെന്നും കൂടി അതിൽ എഴുതിയിരുന്നു. എന്നാൽ ആ രണ്ടാഗ്രഹങ്ങളും സഫലമായില്ല. കത്തെഴുതി അധികം കഴിയും മുൻപേ അദ്ദേഹം മരിച്ചു. അന്ന് ഞാൻ ഡർബനിലായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ അവരുടെ വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. എന്നോടൊപ്പം ചേരാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും സ്വന്തം ജന്മവാസനകളെ മറികടക്കാൻ ആർക്കാണാവുക? മക്കൾ തന്റെ വഴി തന്നെ പിന്തുടരണമെന്ന് ഒരച്ഛൻ ശഠിക്കുന്നത് ബുദ്ധിയല്ല. ഓരോരുത്തർക്കുമുണ്ട് അവനവന്റേതായ ഒരു വഴി.